വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇന്ന് നമ്മുടെ വീഡിയോ ഒരു സെറ്റ് മുണ്ട് വേറെയാണ് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ട്യൂട്ടോറിയലാണ്. അപ്പൊ അറിയാൻ പാടില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരണം, കമന്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. എന്നാലേ നമുക്ക് വീണ്ടും കാണാൻ പറ്റുള്ളൂ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലടി ചോദിക്കാൻ മറക്കരുത്, ഓൾ ഓപ്ഷൻ കൊടുക്കണേ. പിന്നെ വേണ്ടപ്പെട്ടവർക്കൊക്കെ അന്ന് ഇഷ്ടംപോലെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ നമ്മുടെ വീഡിയോസ്. അപ്പോൾ നമുക്ക് സെറ്റ് മുണ്ട് കൊടുക്കാൻ തുടങ്ങാം. സ്കേർട്ട് നമുക്ക് ചെരുപ്പിട്ടിട്ട് അതിൻ്റെ മുകളിൽ കറക്റ്റ് നിൽക്കുന്ന പോലെ വേണം കേട്ടോ കൊടുക്കാനേ. ചെരുപ്പിൻ്റെ കറക്റ്റ് മേളിൽ, ഒരുപാട് മുങ്ങിയും പോകണ്ട, ഒരുപാട് താഴെയും കിടക്കണ്ട. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ വേണം വള്ളി കെട്ടി വെക്കാനായിട്ട്. പിന്നെ ചുരുക്കം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് രണ്ട് സൈഡിലോട്ട് ആക്കി വെക്കുക. ഫ്രണ്ടിൽ ഇങ്ങനെ സ്കേർട്ടൊക്കെ ചുരുങ്ങി ഇരുന്നുണ്ടെങ്കിൽ അപ്പടി വയറ് വീർത്തിരിക്കുന്ന പോലെ തോന്നില്ലേ. ഇനി നമുക്ക് സെറ്റ് മുണ്ടിന് രണ്ട് പീസ് എടുക്കാം. ഇതിൽ മുണ്ട് ഏതാ നേരിയത് ഏതാന്ന് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒപ്പം പിടിച്ചു നോക്കാം. ഇതേപോലെ വീതിപ്പാടിന് വേണം ഒപ്പം പിടിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ നീളം കൂടുതലുള്ളത് നമ്മുടെ മുണ്ടും, നീളം കുറവുള്ളത് നേരിയതും. ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നീളം കൂടുതലുള്ളത് മുണ്ടും, നീളം കുറവുള്ളത് നേരിയതും. അങ്ങനെ മാറ്റിയെടുക്കുക കേട്ടോ. ആദ്യം നമുക്ക് നേരിയത് എടുത്തൊന്ന് ഞൊറിഞ്ഞ് വെക്കാം. അതായത് നമ്മുടെ മുന്താണി ഇടുന്ന പോർഷനാണ് കേട്ടോ നേരിയത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ വീതിക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഇത്രയാണ് എടുക്കുന്നത്. പിന്നെ ഏറ്റവും പുറത്തേത് ഇച്ചിരി വലുതായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ല, എല്ലാം ഒപ്പം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റിന് ഉറഞ്ഞ് വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ കാണാം. അപ്പോൾ ഏറ്റവും പുറത്തേ മാത്രം കുറച്ച് വലുത്, ബാക്കിയെല്ലാം അതിന് ചെറുതായിട്ട് തന്നെ എടുക്കുക കേട്ടോ. ഈ കസവ് വരുന്ന പോർഷൻ നല്ലതുപോലെ ഒന്ന് ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് അവിടെ ഒരു പിൻ വെച്ചിട്ട് കുത്തി വയ്ക്കാം. താരി കൊടുക്കണ അത്രയും ടൈം ഒന്നും വേണ്ട കേട്ടോ സെറ്റ് മുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ചെയ്യാം. ആകെ കൂടി നമുക്കൊരു ഇത്തിരി എങ്കിലും രണ്ട് മിനിറ്റെങ്കിലും ടൈം എടുക്കുന്നതായി ഉറഞ്ഞെടുത്ത് വെക്കുന്നത് മാത്രമുള്ളേ. അപ്പോൾ മുന്താനൊരു തുമ്പി ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഞൊറിച്ചിലെടുക്കാൻ പെട്ടെന്ന് ചെയ്യാനായിട്ട് ഒരു എളുപ്പ വഴി കാണിച്ചു തരാം. ഇങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ. അതെങ്കിലെങ്കിൽ ഇതാ ഇതേപോലെ ഏതെങ്കിലും ഒരു കബോർഡിൻ്റെ ഡോറിനകത്ത് ഇതാ ഇതേപോലെ ഒന്ന് കയറ്റി വെക്കുക. എന്നിട്ട് ഈ ഡോറങ്ങ് അടച്ച് വെക്കുക. അപ്പോൾ അതവിടെ ടൈറ്റായിട്ടിരുന്നോളും. ഇനി നമുക്ക് രണ്ട് കൈ കൊണ്ട് ഇതേപോലെ ഞൊറിച്ചിലും ഞൊറിഞ്ഞെടുക്കാം. ഇതൊരു എളുപ്പപ്പണിയാണ് കേട്ടോ. ഇങ്ങനെയല്ലാതെ കൈപ്പിടിച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്താൽ മതി. പിന്നെ നമുക്ക് വലിയ കബോർഡില്ല, നമ്മുടെ വീട്ടിലെ വലിയ അലമാരിയുടെ ഡോർ ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ റൂമിൻ്റെ ഡോറിൽ തന്നെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഡോറൊന്ന് അടച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഞൊറിച്ചിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ തോളത്ത് വെച്ചിരുന്ന നീളം ഒന്ന് പിടിച്ചു നോക്കാം, എത്ര ലെങ്ത് വേണമെന്നൊന്ന് നോക്കാം. എന്നിട്ട് ആ ലെങ്ത് എത്ര വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ഒന്ന് പിൻ ചെയ്ത് വെക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. മുട്ടിന് താഴെ വരെ മുന്താണി നിൽക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. എത്ര ലെങ്ത് വേണം നോക്കിയിട്ട് നമുക്കൊരു പിൻ എടുത്തൊന്ന് പിൻ ചെയ്ത് വെക്കാം. ബ്ലൗസിലല്ല ഇപ്പോൾ പിൻ ചെയ്ത് വെക്കുന്നത്, സെപ്പറേറ്റ് നമ്മൾ പിൻ ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ മുന്താണി ആദ്യം നമ്മൾ ഞൊറിച്ചിലെടുത്ത് മാറ്റി വെക്കുന്നു, അത്രയേ ഉള്ളൂ പരിപാടി. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ മുന്താണ് നമ്മൾ ഞൊറിച്ചിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുണ്ടെടുത്തിട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ഒറ്റ സെറ്റാണ്. ഒറ്റ സെറ്റ് ആകുമ്പോൾ നമ്മളിത് ഫുള്ള് വിടുത്തിയിട്ടാണ് കൊടുക്കുന്നത്. ഡബിൾ മുണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് രണ്ടായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒറ്റ സെറ്റ് ആയതുകൊണ്ട് ഞാനിത് വിടുത്തിയെടുക്കുകയാണ്. ഇനി നമുക്ക് മുണ്ട് കൊടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് ഈ കസവ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന പോലെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് സെൻറ്ററിൽ വരുന്നത് പോലെ കൊടുക്കാം, ഇല്ലെങ്കിൽ സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് ലെഫ്റ്റിലോട്ട് മാറ്റി കൊടുക്കാം, ഇല്ലെങ്കിൽ സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് റൈറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഈ മൂന്ന് രീതിയിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും ഇത് കറക്റ്റ് സെൻറ്ററിൽ ഈ കസവ് വരുന്നത് പോലെയാണ് മുണ്ട് കൊടുക്കാറ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്ത് കാണിക്കുന്നത്. ഇനി ഈ ഫ്രണ്ട് പോർഷൻ തന്നെ ഞൊറിച്ചിലെടുത്ത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഈ എൻ പോർഷൻ വേണമെങ്കിൽ അകത്തേക്കൊന്ന് മടക്കി കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് കൺവീനിയൻ്റായ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ മടക്കി കൊടുക്കുന്നവരാണത് ഇതുപോലെ ചെറുതായിട്ട് ഒരു ലെയറായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് താഴേക്ക് എത്തുന്ന ഒരു പോർഷനെ വെച്ച് ഒന്ന് പിൻ ചെയ്ത് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉടുത്തിട്ട് നടക്കുന്ന സമയത്ത് ഇങ്ങനെ അങ്ങ് സ്പ്രെഡായി സ്പ്രെഡായി പോകും, വിടർന്നു പോവില്ലേ. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒരു പകുതിക്ക് താഴെ വെച്ചിട്ടെങ്ങാനും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അകത്തുനിന്ന്. പിന്നെ അതേപോലെ ഈ സൈഡിലും ഞൊറിച്ചിലെടുക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ആ ഞൊറിച്ചിലെടുക്കുമ്പോൾ ഇച്ചിരി വീതിക്കെടുക്കുക, അല്ലെങ്കിൽ അതും നമ്മൾ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അങ്ങ് വിടർന്നു പോകും. അപ്പോൾ ഇത്തിരി വീതിക്കൊന്ന് ഞൊറിച്ചിലെടുത്ത് വെക്കുക. എന്നിട്ട് ഒരു പകുതിക്ക് താഴെയായിട്ട് താഴോട്ട് ചെന്നിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കുക. ഏറ്റവും അങ്ങ് തുമ്പത്ത് കൊണ്ടുപോയി പിൻ ചെയ്യേണ്ട. അപ്പോൾ അത് നല്ല നമുക്ക് അറിയാൻ പറ്റും നമ്മൾ പിൻ ചെയ്ത് വെച്ചാൽ. അപ്പോൾ അത് വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ ഈ ഞൊറിച്ചിലുകൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഒരു മെത്തേഡ് ഇതാ, ഈ തുമ്പ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് മടക്കിയെടുക്കുക, അതൊന്ന്. അപ്പോൾ അതാ ഇതേപോലെ കിട്ടും. എന്നിട്ട് ഒരു മുക്കാൽ പോർഷൻ താഴെ എത്തിക്കഴിയുമ്പോൾ അതാ ഇവിടെ വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കാം. ഇനി അടുത്തത് ചെയ്യേണ്ടതാണ് ഇതാ ഇവിടെ നിന്നൊരു ഞൊറിച്ചിൽ. ഇത് ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു മെത്തേഡ് ഒന്ന് കാണിച്ചതാണേ. അപ്പോൾ ഈ ഒരു ഞൊറിച്ചിലെടുക്കുമ്പം ഇവിടെ ഇത്രയെങ്കിലും വീതി ഇടണം കേട്ടോ. ഞാൻ എന്താ ഈ കൈ പിടിച്ചേക്കണം, അത്രയെങ്കിലും വീതി ഇടണം. അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന സമയത്ത്
താഴേന്ന് അതിങ്ങനെ വിടർന്ന് വിടർന്ന് കിടക്കും. അപ്പോൾ ഇങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ചങ്ങ് താഴേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ നിറച്ചിട്ടെടുക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഉടുത്ത് നോക്കിയിട്ട് ഏതാണ് നിങ്ങൾക്ക് ഭംഗിയെന്നും കൺവീനിയൻസ് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് ഉള്ളതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നതാണേ. ഇപ്പം ഞാൻ കാണിച്ച രണ്ട് രീതിയിലും ചെയ്യാം. പക്ഷേ ഞാനിങ്ങനെ ഒന്നും മടക്കാറില്ല കേട്ടോ. ഞാനിവിടെ ഫുള്ള് ഇതേപോലെ തന്നെ വിടർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഫ്രണ്ടിൽ ഒരു ഞൊറച്ചിലും എടുക്കുന്നില്ല. എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ്. അവിടെ ഞൊറച്ചിലെടുക്കുമ്പോൾ എനിക്ക് അങ്ങ് ഫ്രണ്ടിൽ വീർത്തിരിക്കുന്ന പോലെ തോന്നാറുണ്ട്. ഇങ്ങനെയാണ് ഫ്ലാറ്റായിട്ടിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ കസവ് കറക്റ്റ് സെൻറ്ററിൽ വരുന്നത് പോലെ പിടിക്കുക, നീളമൊക്കെ നോക്കുക. കറക്റ്റ് നിലത്ത് മുട്ടി നിൽക്കുന്ന രീതിയിലാണ് സെറ്റ് മുണ്ട് ഉടുത്താൽ ഭംഗി. സാരിയൊക്കെ ആണെങ്കിൽ ഇച്ചിരി പൊങ്ങി ഇരുന്നാലും നമ്മുടെ ഫ്രണ്ട് ഞൊറച്ചിലെ കിടക്കുന്നതിന് വൃത്തികേടായിട്ട് തോന്നില്ല. ഇതിപ്പോൾ കറക്റ്റ് നിലത്ത് മുട്ടിയിരിക്കുന്നതായിരിക്കും കേട്ടോ ഭംഗി സെറ്റ്. അപ്പോൾ ജസ്റ്റ് ഫ്രണ്ടിൽ അതൊന്ന് ടക്ക് ഇൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി പോർഷൻ ഇങ്ങോട്ട് ചുറ്റിയെടുക്കുക. ഞാനിപ്പോൾ കാണിച്ചാൽ മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ കാല് ജസ്റ്റ് ഒന്ന് അകത്തി പിടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നീട് നടക്കുമ്പോൾ തട്ടുമൊന്നുമില്ല. ഇത് ചുറ്റി എടുത്ത് കഴിഞ്ഞിട്ട് ഈ സൈഡിലോട്ട് നല്ലതുപോലെ വലിച്ചെടുക്കണേ. നമുക്ക് കറക്റ്റ് നല്ല ടൈറ്റായിട്ട് ഇങ്ങ് വലിച്ചു പിടിച്ചോ കേട്ടോ. അതിനാണ് നമ്മൾ ആ തുമ്പ് ഫ്രണ്ടിൽ നിന്ന് ടക്ക് ഇൻ ചെയ്ത് വെച്ചത്. നല്ലതുപോലെ ഇങ്ങ് വലിച്ചെടുക്കുക, നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ചെടുക്കുക. എന്നിട്ട് വലിച്ചു വന്ന ആ പോർഷൻ ഉണ്ടല്ലോ, ഞാനിപ്പോൾ കൈ പിടിച്ചേക്കണം അവിടെ, അവിടെ ജസ്റ്റ് ഉള്ളിലേക്കൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ കറക്റ്റ് അളവെടുത്ത് പിടിച്ചതാണ്, അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. അത് കറക്റ്റ് അങ്ങോട്ട് കയറ്റി വന്ന് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. ഇനി നമുക്ക് ആദ്യം കുത്തിവെച്ച് ഈ തുമ്പ് ഇങ്ങോട്ട് അഴിച്ചെടുക്കാം. എന്നിട്ട് അതും ഈ സൈഡിൽ ബാക്കിലോട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചാൽ, അത് പോവണ്ട, താഴോട്ട് പോവണ്ട, നമുക്ക് വീണ്ടും അതിങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് കുത്താനുള്ളതാണ്. ഇപ്പോൾ ഈ സൈഡ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ രണ്ടാമത് അതെടുത്ത് ഫ്രണ്ടിലേക്ക് കുത്തുന്നത്. ഡബിൾ മുണ്ട് എടുക്കുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന ഈ സൈഡ് കറക്റ്റ് അങ്ങ് ചുറ്റി അങ്ങ് ഉടുത്തു വെച്ചാൽ മാത്രം മതി കേട്ടോ. അതായത് ബാക്കിലേക്ക് ചുറ്റി അങ്ങ് പോവാം. എന്നിട്ട് എല്ലാ സൈഡും നല്ലതുപോലെ കയറ്റി വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒറ്റ സെറ്റ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ബാക്കിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഈ കസവുണ്ടല്ലോ നമുക്ക് ശരിക്കും നേരിലടിച്ച് കാണാൻ പറ്റും. അതിനു വേണ്ടി ചെയ്യുന്നത് ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് പോലെ തന്നെ ഈ തുമ്പി ഇങ്ങോട്ടേ അകത്തേക്ക് മടക്കിയെടുക്കുക. എവിടം വരെ മടക്കിയെടുക്കുന്നു വെച്ചാൽ ഇപ്പോൾ കണ്ടോ ആ കസവ് വന്നിരിക്കുന്ന കറക്റ്റ് സെൻറ്ററിൽ തന്നെ വന്നില്ലേ. ഞാൻ ആദ്യം പറഞ്ഞതിന് സെറ്റ് മുണ്ട് ഞാൻ ഉടുക്കുമ്പം മുണ്ടിൻ്റെ ആ കസവ് കറക്റ്റ് സെൻറ്ററിൽ വരുന്ന പോലെ ഉടുക്കുന്നതെന്ന്. അപ്പോൾ മുണ്ടിൻ്റെ ഈ അകത്തെ ഈ കസവും കറക്റ്റ് സെൻറ്ററിൽ വരുന്ന പോലെ തന്നെ പിടിച്ചെടുക്കുക. അത് നമ്മൾ ഇങ്ങനെ ഒന്ന് നീളത്തിൽ പിടിച്ചിട്ട് ഒന്ന് മടക്കി ഇങ്ങെടുത്താൽ നമുക്ക് കറക്റ്റ് കിട്ടുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒറ്റ സെറ്റ് എടുക്കുന്നവർ ഈ പോർഷൻ ഇതേപോലെ ഇങ്ങ് മടക്കിയെടുക്കുക. എന്നിട്ട് കസവ് നമ്മൾ എവിടെ വരാനാണ് ഉദ്ദേശിച്ചേക്കണത്, സെൻറ്ററിലാണെങ്കിൽ അത് കറക്റ്റ് സെൻറ്ററിൽ വരുന്നത് പോലെ കറക്റ്റായിട്ട് മടക്കിയെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കറക്റ്റ് ഫ്രണ്ടിൽ തന്നെ കസവ് വരുന്നത് പോലെ ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഈ കാണിച്ച് തന്ന പോർഷനുള്ള നമ്മൾ ഈ സ്കേർട്ടിലോട്ട് കുത്തിവെക്കുന്നത് അവിടെ അവിടെ വേണം നമ്മൾ ആ അര പോർഷൻ നമ്മൾ നല്ലതുപോലെ വലിച്ചു പിടിച്ചിട്ട് നമ്മൾ അകത്തേക്ക് ടക്ക് ഇൻ ചെയ്യുക. അതായത് നമ്മൾ ഈ തുണി കൊണ്ട് നമ്മളെ നല്ലതുപോലെ ടൈറ്റായിട്ട് ചുറ്റിയെടുത്തേക്കാണേ. എന്നിട്ട് ചുളുക്കൊന്നും വരാത്ത പോലെ അകത്തേക്ക് നല്ലതുപോലെ ഇറക്കി വയ്ക്കുക. താഴേക്കുള്ള ഇറക്കമൊക്കെ നോക്കുക. എല്ലാ സൈഡും നല്ലതുപോലെ ഇറക്കി വയ്ക്കുക. ചുളുക്കൊന്നും ഇല്ലാതെ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇറക്കമൊക്കെ നോക്കുക. ഇനി നമ്മൾ ബാക്കിലേക്ക് ഒരു പോർഷൻ വിട്ടിട്ടില്ലായിരുന്നോ, അത് നമ്മൾ ആ പീസ് നമുക്ക് ഫ്രണ്ടിലേക്ക് ഇങ്ങ് പിടിച്ചെടുക്കാം. അതും നല്ല ടൈറ്റായിട്ട് തന്നെ ഇങ്ങ് വലിച്ചെടുത്തോ കേട്ടോ. അതായത് നമ്മുടെ അര പോർഷനിൽ അത് നല്ല ടൈറ്റായിട്ട് ഇങ്ങ് എടുത്തോ. അതെടുക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ നീളം കുറവാണ്. നീളം കുറവൊന്നുമില്ല, കറക്റ്റ് തന്നെയായിരിക്കും. നമ്മൾ ആദ്യം കറക്റ്റ് പിടിച്ചിട്ടല്ലേ വെച്ചിരിക്കുന്നത്, കണ്ടോ കറക്റ്റ് അവിടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പിൻ ചെയ്യുന്ന അതായത് ടക്കിൻ ചെയ്യുന്ന അര പോർഷൻ നല്ലപോലെ വലിച്ചു പിടിച്ചിട്ട് നോക്കിയാൽ മതി അളവൊക്കെ. എന്നിട്ട് നമ്മൾ മെല്ലെ ശരീരം ഒന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിൽ അത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ടൈറ്റായിട്ടിരിക്കുന്നത് നല്ല ലൂസായി കിട്ടും കേട്ടോ. ഇനി ആ തുമ്പ് കൂടി ഉള്ളിലേക്ക് നല്ലതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുണ്ടെടുത്താൽ നല്ല ടൈറ്റായിട്ട് നല്ല കറക്റ്റ് ഫിറ്റായിട്ടിരിക്കും കേട്ടോ. നമുക്ക് നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല, ഒരു പിന്നു പോലും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇനി വളരെ നിർബന്ധമുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ ഒരു പിൻ ചെയ്ത് വെക്കാം കേട്ടോ. പക്ഷേ പിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ഫിറ്റായിട്ടിരിക്കും. നമുക്ക് ഒട്ടും ഒരു ഊരി പോകുന്നൊരു പേടിയോ ഒന്നുമില്ല. കണ്ടോ നല്ലതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുണ്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരി തന്നു കൊടുക്കാം. നേരി നമ്മൾ ഞൊറച്ചിലൊക്കെ എടുത്ത് വെച്ചേക്കല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. നേരി തെടുത്ത് വെക്കുക, നീളം നോക്കുക, മുന്താണിക്ക് എത്ര നീളം വേണം നോക്കുക. ഇനി നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ചുറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് ഒന്നും വിരിച്ച് വെക്കേണ്ട കേട്ടോ. അത് നമ്മൾ കറക്റ്റ് നമ്മുടെ ബോഡിയുടെ സെൻറ്ററിലായിട്ട് തന്നെയാണ് പ്ലീറ്റ്സ് എല്ലാം ഇരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമ്മളിപ്പോൾ അതവിടെ സ്പ്രെഡാക്കി വെക്കാനൊന്നും പോവണ്ട. ഇപ്പോൾ കറക്റ്റ് ഈ ഇങ്ങോട്ടേക്ക് എടുത്ത് കുത്താനുള്ള തുമ്പ് എടുക്കുക. കറക്റ്റ് ഇവിടെ ഞാൻ ഈ പിടിച്ചേക്കണത് പോലെ അതേപോലെ വരുന്നത് നോക്കുക.
പിന്നെ ബാക്കിൽ നമുക്ക് ഇതേപോലെ കോണായിട്ട് കിട്ടണം കേട്ടോ. കറക്റ്റ് നമ്മുടെ ബാക്കിൽ ഇതേപോലെ കോണായിട്ട് വരുന്നതാണ് ഭംഗി. എപ്പോഴും അത് ഉടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അവിടെ ഇവിടെ ഇങ്ങനെ ഈ തുമ്പ് പോയിരുന്നാൽ വൃത്തികേടായിരിക്കും. ഇങ്ങനെ വരുന്നത് പോലെ കറക്റ്റ് ലെങ്ത് പിടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതാ ഇവിടെയാണ് നമ്മളിത് പിൻ ചെയ്യേണ്ടത്. പിൻ ചെയ്യുകയോ അകത്തേക്ക് കയറ്റി കുത്തി കൊടുക്കുകയോ ചെയ്യാം കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. അത് പറഞ്ഞൊന്നും പോവില്ല. പിന്നെ ചെറുതായി ഇതേപോലെ ഇവിടെ ഒന്ന് മടക്കിയൊക്കെ കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതേപോലെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഞൊറച്ചിലെടുത്ത് ഇങ്ങനെ വെക്കാം. അതായത് നീളം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഞൊറച്ചിലൊക്കെ എടുത്ത് കൊടുക്കാവേ. എനിക്കിപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെ ഒരു പിൻ ചെയ്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നേരിത് ഉടുക്കുമ്പം വണ്ണം കുറഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ നീളം കൂടുതൽ തോന്നുന്നെങ്കിൽ അവിടെ ഒന്ന് ഞൊറച്ചിലെടുത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ബാക്കിൽ ആ കോൺ പോലെ കിട്ടാൻ വേണ്ടി. ഇനിയിപ്പോൾ ഒരു പിന്നെടുത്തിട്ട് അവിടെ നിന്ന് പിൻ ചെയ്ത് കൊടുക്കാം. പുറത്തുനിന്ന് അകത്തുനിന്ന് പിൻ ചെയ്യാം കേട്ടോ. പുറത്തുനിന്ന് പിൻ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അറിയൊന്നുമില്ല. അപ്പോൾ ഇത് അവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുന്താണി ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ മുന്താണി ഇവിടെ തോളിൽ പിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്തും ഞാനിത് സെൻറ്ററിലൂടെ തന്നെയാണ് എടുക്കുന്നത്. നമ്മുടെ ബോഡിയുടെ സെൻറ്ററിൽ കൂടെ തന്നെയാണ് ഈ ഞൊറച്ചിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ആ ഞൊറച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നില്ല. ഇതേപോലെ ശരീരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിൻ ചെയ്യുക കേട്ടോ. സെറ്റ് മുണ്ട് എടുക്കുമ്പോൾ മാത്രമാണ് തോന്നുന്നത് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഇത് ഒരു കോട്ടൺ പോലെയൊക്കെയുള്ള മെറ്റീരിയൽ അല്ലേ, അപ്പം നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഇളക്കി കൊടുക്കുവാണെങ്കിൽ നമുക്കൊന്ന് ലൂസായിട്ട് കിട്ടും. അതല്ല, നമ്മൾ ആദ്യമായിട്ട് ലൂസായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനം ശരിയാവില്ല. അപ്പോൾ ആദ്യം കൊടുക്കുമ്പോൾ തന്നെ നല്ല ടൈറ്റായിട്ട് വലിച്ചു കൊടുത്തോ. എന്നിട്ട് ഇതേപോലെ കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് ശരീരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ വലിച്ചു കുത്താം. നമ്മുടെ കൈ എത്ര നമുക്ക് ബാക്കിലേക്ക് പിൻ ചെയ്യാൻ പറ്റുന്നു അത്രയും വലിച്ചെടുക്കാം കേട്ടോ. അതായത് അത്രയും ബാക്കിലേക്ക് നമുക്കൊന്ന് ഇറക്കി കുത്താം. ഇപ്പോഴും ഞൊറച്ചിലെല്ലാം ഞാൻ ബോഡിയുടെ സെൻറ്ററിൽ കൂടെ വരുന്ന പോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ പ്ലീറ്റ്സ് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ അതാ കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലീറ്റ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. പ്ലീറ്റ്സ് ഇതുപോലെ കൊടുക്കുന്ന, അതായത് ഈ ലാസ്റ്റ് മാത്രം പ്ലീറ്റ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ഈ മെത്തേഡ് ഞാൻ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല എളുപ്പമായിട്ട് തോന്നി. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ കണ്ടോ കറക്റ്റ് ഫിറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വയറ് കാണാതെ പിൻ ചെയ്ത് വെക്കുന്നവർക്കൊക്കെയാണ് ഇതാ ഈ ഒരു പ്ലീറ്റ്സിൻ്റെ അകത്തുണ്ടല്ലോ, ഇവിടെ നമ്മുടെ ആ മുണ്ടിനോട് ചേർത്തൊന്ന് വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ തുമ്പൊക്കെ ഒന്ന് ചുളുങ്ങിയിരിക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പിടിച്ചൊന്ന് നേരെ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു പോർഷൻ ഇച്ചിരി ലൂസായിട്ട് കിടപ്പുണ്ടായിരിക്കും ചിലപ്പം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു സൈഡ് ഇതാ ഇവിടെ ഇങ്ങനെ ഒന്ന് പിടിച്ചൊന്ന് ചുളുക്കിയെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ടാണ് നമുക്ക് ബ്ലൗസിലൊന്ന് കുത്തിവെക്കാം. പിന്നെ ഇത് പിൻ ചെയ്യുമ്പം സ്ക്വയർ കട്ട് വരുന്ന പോലെ വേണമെങ്കിൽ പിൻ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു സ്ലോപ്പ് വരുന്നത് പോലെ പിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാ സാരി ഉടുത്ത്, അല്ല സെറ്റ് മുണ്ട് ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡയറക്റ്റായിട്ട് തന്നെയാണ് ഉടുത്ത് കാണിച്ചത്. അപ്പോൾ വീഡിയോ ലൈവായിട്ട് കാണിച്ചുകൊണ്ട് ഈ മെത്തേഡിൽ ഉടുത്താൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ കിട്ടും കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്നവരൊക്കെ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, പെട്ടെന്ന് എടുക്കാൻ പറ്റും. സെറ്റ് മുണ്ടാണ് സെറ്റ് സാരിയെ അല്ല സാരിയെക്കാട്ടിലും ഉടുക്കാൻ ഏറ്റവും എളുപ്പം കേട്ടോ. ഭയങ്കര എളുപ്പമാണ്, മുണ്ടൊന്ന് ഉടുത്ത് ദാവണി ഒന്ന് ചുറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ സെറ്റ് മുണ്ട കൊടുക്കുന്നതല്ല, അപ്പോൾ അതിന് പറ്റിയ ഓർണമെൻസ് ഒക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ജർമ്മൻ സിൽവറിൻ്റെ മാലയും കമ്മലൊക്കെയാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സാരി ഉടുക്കുമ്പം ഗോൾഡിനെക്കാട്ടിലും കൂടുതൽ ഇതാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലടിച്ച് വെക്കണം. ലൈക്കും കമൻറ്റും ഒക്കെ തന്നേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.